ഹലോ ഗൈസ്, ബ്രദേഴ്സ് ലോണിന് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനിന്നിവിടെ വന്നിട്ടുള്ളത്, പിന്നെ ഒരു കാര്യം പറയാൻ മറന്നുപോയി, എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ അതിൻ്റെ അടുത്തുള്ള ഒരു കുഞ്ഞ് ബെൽ ബട്ടൺ ഉണ്ടാവും, അത് അടിച്ചു പൊട്ടിക്കണം. അപ്പോൾ ഞാനിന്നിവിടെ വന്നിട്ടുള്ളത് ഒരു കോട്ടയം ജില്ലത്തെ വൈക്കം എന്ന് പറഞ്ഞ ഒരു ടൗണിലാണ് ഞാനിവിടെ നിൽക്കുന്നത്. അപ്പോൾ നിങ്ങളവർക്ക് ഞാൻ എന്താ വൈക്കത്ത് നിൽക്കണേന്ന്, ഇതെൻ്റെ അണ്ണന്മാരുടെ വീടാണ്. അപ്പോൾ ഞാൻ ഇവിടെ വന്നതാണ്. അപ്പോൾ മറ്റേ ഈ നിങ്ങൾക്ക് വൈക്കത്ത് അമ്പലം മാത്രമേ അറിയാവുള്ളല്ലോ, വൈക്കത്ത് കുറേ ഒരുപാട് സ്ഥലമൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് അതൊന്ന് കണ്ടിട്ട് വരാം. അപ്പോൾ നമുക്കൊന്ന് നേരെ പോയി വൈക്കം ടൗണൊക്കെ കണ്ടിട്ട് വരാം. ഹലോ ഗൈസ്, ഇതാണ് തെക്കേനട വൈക്കത്ത് അമ്പലത്തി. അപ്പൊ ഇത് തെക്കേനടയാണ്. നമുക്ക് ഇനി നേരെ ബീച്ചിലേക്ക് പോയി. ഇത് തെക്കേനട പ്രശസ്തമായ കിഴക്കേനട, ഇവിടെ മാത്രമേ തുറന്നിട്ടുള്ളൂ. നമുക്ക് ഇനി നേരെ സംസാരിച്ചോ. ഇത് വലിയൊരു കുളമാണ്, നിങ്ങൾ ക്യാമറയിൽ കാണുന്ന പോലെയല്ല, ഒരു വലിയൊരു കുളം തന്നെയാണിത്. ഇവിടെയൊക്കെ ഇങ്ങനെ കണ്ടോ ഗൈസ്, മീനൊക്കെ ഉണ്ട്. ഇതാണ് വടക്കേ നടയുടെ എൻട്രൻസ്. നമ്മൾ കണ്ട കുളം അപ്പുറത്ത് ഇവിടെ ഭയങ്കര തിരക്കാണ് ഗൈസ്, ഒരു രക്ഷയില്ല, നല്ല വെയിലൊക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് നേരെ കാട്ടിലേക്ക്. ഇന്ത്യയിലെ ആദ്യത്തെ സോളാർ ബോട്ടായിരുന്നത് ഇതാണ് കെ ടി ഡി സി ആരാവ റെസ്റ്റോറൻ്റാണ്. ബീച്ച് ഏരിയ ഇത് മറ്റേ പായലാണ്. ബീച്ചിലൊരു ഓരോ സ്റ്റാച്ചുകളൊക്കെ ഇല്ലുണ്ട്. സ്റ്റാച്ചുവൊക്കെ നമുക്കിന്ന് കാണാം. ആദ്യമായിട്ട് കാണുന്ന ഒരു സ്റ്റാച്ചു അഷ്ടമി സമയങ്ങളിൽ ഭയങ്കര പ്രോഗ്രാമൊക്കെ ആയിരുന്നു ഇവിടെ നടക്കുന്നത്. അതാണ് ബീച്ച്. ഇവിടെ നല്ല വൈകിട്ടൊക്കെ ആയിരുന്ന നല്ല. ഹലോ ഗൈസ്, ഈ സ്റ്റാച്ചുവാണ് വൈക്കത്തെ മനോഹരമാക്കുന്ന സ്റ്റാച്ചുകളാണിത്. പിന്നെ അവിടെ നിന്ന് നോക്കിയാൽ നമുക്ക് കാണാം, ആ നടുക്ക് നിന്ന് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റിയ സ്റ്റാച്ചു. നമ്മൾ താമസിക്കണ അവിടെയാണ്, വൈക്കത്തുള്ളവരൊക്കെ താമസിക്കണ ഇവിടെയാണ്. അപ്പൊ നമുക്ക് ഇനി നേരെ അവിടെ കൂടിയൊക്കെ ഒന്ന് നടന്നിട്ട് വരാം. ഇത് കണ്ടാ ഗൈസ്,
പായൽ, നമ്മുടെ സോളാർ ബോട്ട്. എന്താ പറയാ, എനിക്കൊരു ഇതില്ല. വൈക്കം എന്ന് പറയുന്ന സ്ഥലം അത്രക്ക് ഭംഗിയുള്ള സ്ഥലമാണ്, എനിക്കൊരു ഒന്നും പറയാനില്ല. കാരണം അത്രക്ക് ഫേമസ് ആയിട്ടുള്ള സ്ഥലമാണ് ഈ വൈക്കം എന്ന് പറയണത്. അവിടെ സ്റ്റാച്ചു ഒക്കെ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും, സ്റ്റാച്ചു ഒക്കെ എങ്ങനത്തെ രീതിയിലാണ് എങ്ങനെ ഇരിക്കുന്നതെന്നൊക്കെ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ഇവിടെ കണ്ടോ പായൽ, നമുക്കന്ന് അങ്ങോട്ടൊന്ന് നടക്കാം. അവിടെ നല്ല ഗ്രൗണ്ടാണ്. വൈകുന്നേരം കാലം ഇപ്പൊ കൊറോണ ആയ കാരണം ആരും അവിടെ ഫുട്ബോൾ ഒന്നും കളിക്കാറില്ല. കൊറോണ കഴിഞ്ഞിട്ട് നിങ്ങൾ ഇവിടെ വന്ന് നോക്കുക. മറ്റേ ബോട്ട് അവിടെ കിടക്കണം, കെട്ടിയിട്ടില്ലെന്ന്, കെട്ടിയിട്ടില്ല. കക്കവാരണ കണ്ടിട്ടുണ്ടാ, ഞാൻ കാണിച്ചു തരാം. ഇത് അവര് കക്കവാരണയാണ്. ഇവന്റെ വീഡിയോനെ കുറിച്ച് എന്താണ് അഭിപ്രായം താങ്കളുടെ? നല്ല വീഡിയോയാണ്. അഞ്ച് എപ്പിസോഡാണ് ഇതും കൂടി കൂടി. നാലെണ്ണം കണ്ടിട്ടുണ്ടോ? പിന്നെ നാലെണ്ണം കണ്ടിട്ടുണ്ട്. ഇതും കൂടി ചെയ്യുമ്പോ നിങ്ങളെയും കാണാം. മാസ്ക് ഒന്നും ഇരിക്കും. നന്ദി പറഞ്ഞു. നന്ദിയുണ്ട്. നോക്കിക്കോ, ഒരു മുങ്ങി കക്കിങ്ങി കൊണ്ടുവരും. ദയില്ലേ അവിടെ ഒരു ചേട്ടൻ നല്ല സീനറി. ഹലോ ഗൈസ്, ഇതാണ് വൈക്കം സത്യാഗ്രഹ സ്മാരകം. ഗാന്ധിജിയുടെ കണ്ടോ നിങ്ങൾ? ഗാന്ധിജിയുടെ പ്രതിമ വരെ ഉണ്ട്, ഗാന്ധിജിയുടെ മ്യൂസിയം വരെ ഉണ്ട് ഇത്. വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് മഹാത്മാഗാന്ധിജിയും ശ്രീനാരായണ ഗുരുവും തമ്മിൽ ചർച്ച ചെയ്ത സ്ഥലമാണിത്. കണ്ടന്തുർത്തിമല, ഇണ്ടന്തുർത്തിമല, സോറി തെറ്റിപ്പോയി. മന ഇതാണ് ശ്രീനാരായണ ഗുരുവും മഹാത്മാഗാന്ധിജിയും വന്ന സ്ഥലം. എല്ലാം നോക്കുന്നുണ്ട് കേട്ടോ. ശ്രീനാരായണ ഗുരു ഇത് എൻ്റെ ആധാരം.
ഇതൊന്നുമല്ലേ സ്കൂളൊക്കെ കാണിക്കാറുണ്ട്.